കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ലോക്സഭാ അംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സുനിൽ കുലുകുലുവും പുറപ്പെട്ടിട്ടുണ്ട്. ആരുടെയൊക്കെ ചീട്ട് കീറുമെന്ന് കണ്ടറിയാം. കർണാടകയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യ തന്ത്രിയായിരുന്നു ഇദ്ദേഹം. ACC പ്രസിഡന്റ് കാർഗയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കേരളത്തിലേക്ക് പറഞ്ഞിട്ടുള്ളത്. വെറുതെയല്ല, കയ്യിൽ തോനെ എണ്ണി മേടിച്ചിട്ടാണ് വരവ്. ഗജരാജ ഗുണ്ട് പൊട്ടിച്ചാണ് കേരളത്തിൽ കാലൂത്തിയത് തന്നെ. വരവ് നാലാൾ അറിഞ്ഞു, പക്ഷേ അത് അത്ര അങ്ങ് ഏശിയില്ല. പിണറായി വിജയൻ വേണ്ട രീതിയിൽ സഹകരിച്ചില്ലെന്നതാണ് സത്യം. ശ്രീമാൻ കുനുകുലുവിൻ്റെ ഒരു രീതി ദാസനും വിജയനും കേസ് പിടിക്കാൻ പോകുന്നതുപോലെയാണ്. സംഭവസ്ഥലത്തെത്തി പ്രധാന പുരോഹിതരെയും എതിരാളികളെയും നിരീക്ഷിച്ച് അവരുടെ വേഷഭൂഷാദികൾ മുതൽ ഭാവ വ്യത്യാസങ്ങൾ വരെ പഠിച്ചിട്ടാണ് ചീട്ടെഴുതി കൊടുക്കുന്നത്. അതുപ്രകാരം പിണറായിയെ ചൊറിഞ്ഞാൽ ക്ഷോഭിച്ച് പ്രതികരിക്കുമെന്ന് പഴയ വീഡിയോ സഹിതം വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തി. പണ്ട് പാർട്ടി സമ്മേളനത്തിൽ കള്ളടിച്ച് വേളമുണ്ടാക്കാൻ ശ്രമിച്ച സഖാക്കളെ കശക്കി എറിഞ്ഞ വീഡിയോ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അനുശോചന യോഗത്തിലൊന്ന് മുദ്രാവാക്യം വിളിച്ച് മൈക്കിനെ കൊണ്ട് പ്രകോപിപ്പിച്ചാൽ ഉറപ്പായും പിണറായി വിജയൻ ഇളകിയാടുമെന്നാണ് ഇയാൾ കണക്കൂട്ടിയത്. പാർട്ടി സെക്രട്ടറി വിജയനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മൈക്കിൻ്റെ മുന്നിൽ വരുന്നതെന്ന് കുനുകുലു പോലും ഓർത്തില്ല. അങ്ങനെ അത് ചീറ്റി. ഇനിയാണ് പുതിയ കളി. കമ്പനി വക 16 MP മാരെയും വിലയിരുത്തി മാർക്കിട്ട് ചീട്ട് കീറേണ്ടവനെ കീറി പുതിയ താരങ്ങളെ കണ്ടെത്തുകയാണ് ദൗത്യം. കാസർഗോഡ് മുതൽ തുടങ്ങുന്നുവെന്നാണ് കേട്ടത്. തെക്കു നിന്നെത്തി ശബരിമല ഓളത്തിൽ കടന്നുകൂടിയ ഉണ്ണിത്താൻ ഒരു ടീമും കൂടി പിടിച്ചു നിൽക്കുമെന്നാണ് കരുതുന്നത്. വടകരയും കോഴിക്കോടും കൊള്ളാവുന്ന ആളുകൾ തന്നെയാണ് കാലുറപ്പിച്ച് നിൽക്കുന്നത്. പിന്നെയുള്ളത് വയനാടാണ്. രാഹുൽ ഗാന്ധിയെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ UPയിലെ ഓളം കൂട്ടാൻ അങ്ങോട്ട് പറിച്ചു നടണമെന്നും വേണ്ട വയനാട്ടിൽ തന്നെ മതിയെന്നും രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവിടെ രാഹുൽജി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ അറിയിക്കാം. പൊന്നാനിയും മലപ്പുറവും ലീഗിൻ്റെ കുത്തകയാണ്. അവിടെ ഇങ്ങേർക്ക് വലിയ റോളില്ല. പാലക്കാട് VK ശ്രീകണ്ഠനും കുറ്റി തെറിക്കാൻ സാധ്യതയില്ല. അതോടെ മലബാറിൽ കണ്ണൂരൊഴിച്ച് എല്ലാത്തിനും തീരുമാനമാകും. കണ്ണൂരിൽ സുധാകരൻ ആരോഗ്യ കാരണം പറഞ്ഞ് കളമൊഴിയുകയാണ്. ഇത്തവണ പ്രകടനം മോശവുമായിരിക്കും. പറയുന്നത് ആരോഗ്യ കാരണമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യരുമ്പിൻ്റെ കരുത്തോടെ കളത്തിലിറങ്ങും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, മറ്റാരുമല്ല. കണ്ണൂരിൽ മേയർ മോഹനൻ്റെ പേരാണ് കളത്തിൽ വരുന്നത് പിന്നീട്. പക്ഷേ മലബാറിൽ കോൺഗ്രസ്സുകാരുടെ കൈവശമുള്ള ബാക്കി 5 സീറ്റിലും മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഒരു മുന്നോക്കക്കാരനായ മോഹൻ കളത്തിൽ തൊടില്ല. കൂടാതെ കോർപ്പറേഷൻ ഭരണത്തിൽ വന്നിട്ടുള്ള താളപ്പിഴയും. ലിജു ആലപ്പുഴയിൽ നിന്നും വണ്ടി കയറാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ മലബാറുകാർ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. വർഷങ്ങളായി തമ്പടിച്ചിരുന്ന KC ജോസഫ് എന്ന ചാമ്പ്യനെ കൊള്ളി പെറുക്കി എറിഞ്ഞ് ഓടിച്ചവന്മാരാണ് ഈ ചേവകർ. അതുകൊണ്ട് ലിജുവിനെ 7 അല തടിപ്പിക്കില്ല. ലിജുവിന് ആലപ്പുഴ തന്നെ ശരണം. VT ബലറാമിനും ഇതുതന്നെയായിരിക്കും ഗതി. സുധാകരൻ അടുത്ത ഒരു അനുയായിയെ കോഴിക്കോട് നിന്നും കുടിയിരുത്താൻ ശ്രമം നടത്തുന്നുണ്ട്. കോൺഗ്രസിലെ ഒറ്റയാനായ സത്യൻ നരവൂരിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ സാധ്യതയില്ല. കണ്ണൂരിൽ നിന്നും അടുത്ത തവണ അസംബ്ലിയിലേക്ക് പരിഗണിക്കാനാണ് സാധ്യത. K ബാബു, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ അകത്തിടാൻ ജേക്കബ് തോമസ് നടത്തിയ നീക്കങ്ങളെ ഫലപ്രദമായി ചെറുത്തു നിന്നത് സത്യൻ്റെ ഒറ്റയാൻ പോരാട്ടത്തിൻ്റെ അനന്തരഫലമാണ്. തികഞ്ഞ അഴിമതിക്കാരനായ ഒരു IPSകാരൻ്റെ തനിനിറം തുറന്നു കാണിച്ചത് സത്യനാണ്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കളം മാറിയേനെ. ഇനിയുള്ളത് ക്ഷമാ മുഹമ്മദാണ്. ചാനൽ ചർച്ചകളിൽ AICCയുടെ മുഖം. എതിരാളികളെ നേരിടുന്നതിൽ ഒട്ടും ക്ഷമ കാണിക്കാത്ത ക്ഷമയോട് ചർച്ച നിയന്ത്രിക്കുന്നവർ ഇടയ്ക്കിടെ ക്ഷമ കാണിക്കണമെന്ന് വിളിച്ചു പറയുന്നത് ചർച്ചയിലെ ഒരു കൗതുകമാണ്. കോൺഗ്രസ്സുകാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുള്ളതും വനിത എന്നുള്ളതുമാണ് ക്ഷമയ്ക്ക് അനുകൂലം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൻ്റെ ചുമതല ക്ഷമയ്ക്കായിരുന്നു. അതിൻ്റെ ഏകോപനം AICC പ്രസിഡന്റ് വരെ അംഗീകരിച്ചതാണ്. ആലത്തൂരിൽ രമ്യ ഹരിദാസ് ഇലക്ഷൻ പ്രചരണത്തിന് കാണിച്ച ശുഷ്കാന്തി പിന്നീട് കണ്ടില്ലെന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. രമ്യയുടെ പാട്ടും കേൾക്കാനില്ല. ഇടയ്ക്കിടയ്ക്ക് തൊടുന്നതെല്ലാം വിവാദങ്ങളും.
പകരക്കാരെ തേടുന്നുവെന്ന വാർത്ത സജീവമാണ്. തൃശ്ശൂരിൽ പേടിച്ചോടാൻ തുനിഞ്ഞു നിന്ന പ്രതാപനെ ആണിയടിച്ച് നിർത്തിയിരിക്കുകയാണ്. പ്രതാപൻ മാറിയാൽ ബി ജെ പിക്ക് അത് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. ചാലക്കുടിയിൽ പുതിയ തന്ത്രമാണ് ബെന്നി ബെഹനാൻ പയറ്റുന്നത്. ഏതായാലും താൻ ജയിക്കുകയുമില്ല, പാർട്ടി സീറ്റ് തരികയുമില്ലെന്നറിയാവുന്നതുകൊണ്ട് അങ്കമാലിയിൽ നിന്ന് റോജിയെ ചാലക്കുടിയിൽ മത്സരിപ്പിച്ചിട്ട് റോജി രാജിവെക്കുന്ന ഒഴിവിൽ അങ്കമാലിയിൽ മത്സരിച്ച് കളം പിടിക്കാമെന്നാണ് അയാളുടെ മനസ്സിലിരിപ്പ്. അത് 2026 ഗുണം ചെയ്യും. ഉമ്മൻചാണ്ടിക്ക് പകരം തലമുതിർന്ന ക്രൈസ്തവ നേതാവ് വേണമത്രേ. ഹൈബിയുടെ സീറ്റ് ഉറപ്പിച്ച തന്നെയാണ് മുന്നേറുന്നത്. ഡീൻ കുര്യാക്കോസിന് ഇതുവരെ തട്ടുകേടില്ല. പക്ഷെ പി ജെ ജോസഫ് പിടിമുറുക്കി ഇടുക്കിയും കോട്ടയവും വെച്ചു മാറിയാൽ ഡീൻ കുര്യാക്കോസ് കോട്ടയത്തോ പത്തനംതിട്ടയിലേക്കോ പോകും. കോട്ടയം സീറ്റിന് വേണ്ടി കേരള കോൺഗ്രസും പൊരിഞ്ഞ ഇടിയാണ് നടക്കുന്നത്. ഒടുവിൽ പി ജെയുടെ ആഗ്രഹം യു ഡി എഫ് സാധിച്ചു കൊടുക്കാനാണ് സാധ്യത. ഏതായാലും കോട്ടയത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, പി ജെ തന്നെയാകും സ്ഥാനാർത്ഥി. കാരണം പി ജെ വാശിക്കാരനാണ്, മുറിവേറ്റ സിംഹമാണ്, പഹ ഉള്ളിലുണ്ട്. ഒരിക്കലെങ്കിലും പാർലമെൻറ്റിൽ പോകണമെന്നത് ജീവിത അഭിലാഷവുമാണ്. ഒന്ന് പിഴച്ചാൽ മൂന്നെന്നാണ് പഴമൊഴി. കഴിഞ്ഞ തവണ ഒരു രീതിയിൽ ഒപ്പിച്ചെടുത്തതായിരുന്നു. ജോസും കൂട്ടരും തട്ടിത്തെറിപ്പിച്ചു. കൂടെ നിൽക്കുമെന്ന് കരുതിയ ചാഴിക്കാടനും മറുകണ്ടം ചാടി. അതുകൊണ്ട് അതേ ചാഴിക്കാടനെ തോൽപ്പിക്കണമെന്ന മോഹം അന്ന് തുടങ്ങിയതാണ്. തീരുമാനിച്ചുറച്ചാൽ അതിൽ നിന്നും ഒരടി പുറകോട്ട് പോകുന്ന സ്വഭാവക്കാരനല്ല പി ജെ. കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതലുള്ള എല്ലാ പിളർപ്പിൻ്റെയും ഗുണഭോക്താവാണ്. തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്ന നേതാവുമാണ്. അടുത്ത ഏതെങ്കിലും പി എസ് സി പരീക്ഷയിൽ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ ആൻ്റോ ആൻ്റണി ഇനി മത്സരിക്കാൻ സാധ്യതയില്ല. പറ്റിയാൽ ചാണ്ടിയുമ്മൻ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. അടുത്ത നിയമസഭയിൽ ആൻ്റോ ആൻ്റണി പൂഞ്ഞാറിൽ മത്സരിക്കും. കൊല്ലത്ത് പ്രേമേന്ദ്രൻ്റെ കാര്യത്തിൽ മാറ്റമില്ല. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും അവർ തന്നെ തുടരും. ആറ്റിങ്ങലിൻ്റെ കാര്യത്തിൽ അടൂർ പ്രകാശിന് മറ്റൊരു കാഴ്ചപ്പാടാണ്. ഡൽഹിക്ക് വണ്ടി കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അടുത്ത നിയമസഭയിൽ പയറ്റാനുള്ള വഴികളാണ് ആലോചിക്കുന്നത്. പരിശ്രമിച്ചാൽ ശ്രീമാനാകാമെന്ന് ഒരു പ്രമാണമുണ്ട്. കോൺഗ്രസിനും ആ വഴിയിൽ ഒരു ചിന്ത ഇല്ലാതില്ല. കോന്നി തിരികെ പിടിക്കാൻ അടൂർ പ്രകാശ് തന്നെ വേണമത്രേ. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രകടനം വളരെ മോശം തന്നെയാണ്. എം സി റോഡിന് പാരലായി ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുവെന്നറിഞ്ഞപ്പോൾ തുരങ്കം വച്ചയാളാണ്. വികസനം ഞങ്ങൾക്ക് വേണ്ട. യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടായാൽ, ജനം അന്യദേശത്ത് പോയി നല്ലത് വല്ലതും പഠിച്ചാൽ പിന്നെ തന്നെ ചുമക്കാൻ ആളുണ്ടാകില്ലെന്ന് മനസ്സിലാക്കി. ഗ്രീൻഫീൽഡ് ഹൈവേ നാട്ടിലാപത്താണ്. അത് വേണ്ടേ വേണ്ടെന്ന് കേന്ദ്രമന്ത്രിക്ക് പരാതി കൊടുത്ത വിദ്വാനാണ്. പണ്ടൊരു പാലം വരുന്നുവെന്ന് കേട്ടപ്പോൾ ഗോതുരുത്തുകാർ പാലം വേണ്ടെന്ന് പറഞ്ഞ് സമരം ചെയ്തു. ഇന്ന് അവിടമെല്ലാം മാറി. എന്നാലും കൊടിക്കുന്നിലിൻ്റെ മനസ്സിന് മാത്രം ഒരു വികസനവുമില്ല. ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയിൽ എം പിമാരുടെ മനസ്സ് വികസിപ്പിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോയെന്ന് നോക്കണം. ഏതായാലും പന്തള സുധാകരൻ്റെ ശുക്രൻ തെളിഞ്ഞുവെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കെ കെ ഷാജി ഉണ്ടായിരുന്നു. എന്താ ചെയ്യുക, ഒരല്പം ക്ഷമ കാണിക്കാമായിരുന്നു. ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ചയെന്ന് കരുതി പോയതാണ്.